നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് കത്ത് മുഖേന അന്വേഷിക്കാവുന്നതാണ് ഫോൺ മുഖേനയും അന്വേഷിക്കാം അപ്പോൾ തന്നെ മറുപടി ലഭിക്കും വിവാഹം ജോലി വിദ്യാഭ്യാസം ഇവയെക്കുറിച്ചൊക്കെ ചോദ്യം ആകാവുന്നതാണ് ഭാരതീയ ആചാരപ്രകാരമുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളായിരിക്കും ലഭിക്കുക ഒരു ഹലോ ഹലോ നമസ്കാരം എവിടെ നിന്ന് വിളിക്കുന്നു ആ ആരുടെ കാര്യം അറിയണ്ട ചോദിച്ചോളൂ എനിക്ക് മോളെ കാര്യം അറിയണം അറിയണം കുടുംബത്തിലുള്ള പ്രശ്നം മെയിനായിട്ട് നക്ഷത്രം പറഞ്ഞോളൂ അത്തം നക്ഷത്രം എത്ര വയസ്സായി പറയട്ടെ വയസ്സായിട്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ തൊണ്ണൂറ്റിയേഴ് ആണ് അല്ലേ ിൽ തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ ആ പറഞ്ഞോളൂ രാത്രി ആ യാത് ശരി ഏപ്രിൽ ഇരുപത്തിയേഴ് അല്ലേ ഇരുപത്തി ഒന്ന് രാത്രി ഒന്ന് ഒന്നിനും ഒന്ന് മുപ്പതിനും ഒന്നിനും ഒന്ന് മുപ്പതിനും ഇടയ്ക്കാം തീയതി രാത്രിയാണ് അല്ലേ അത് ഇരുപത്തി ഒന്നാം തീയതി രാത്രിയാണോ അതെ അപ്പൊ അത് ഇരുപത്തിരണ്ടായിട്ട് വരും കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമാണ് അപ്പൊ അത് ഇരുപത്തിരണ്ടായിട്ട് വരും അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ജ്യോതിഷത്തിൽ രാത്രി ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ് അതുകൊണ്ട് പലപ്പോഴും ഈ നാളിൽ പോലും തെറ്റു വരും തിരുവനന്തപുരം തന്നെയാണല്ലോ അല്ലെ ജനിച്ച ഒന്നര നാള് അത് ഞാൻ നോക്കാം അതിപ്പോ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം സമയവും ഡേറ്റും ആണോ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ പറഞ്ഞ സമയമാണെന്നുണ്ടെങ്കിൽ അത്തം കഴിഞ്ഞു ചിത്തിരയായി അത്തം കഴിഞ്ഞു ചിത്തിരയിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന സമയം ഒന്ന് ഇരുപത് ഒന്ന് ഇരുപതാണ് ഒന്നിന് ഒന്നരയ്ക്കും ഇടയ്ക്കാണെന്നാണല്ലോ പറഞ്ഞത് ആ അപ്പോൾ നമ്മൾ ഒന്ന് ഇരുപത് സമയം കൊടുത്തു ഒന്ന് ഇരുപത് സമയം കൊടുത്തപ്പോഴേക്കും ചിത്തിരയായി ശരിക്കും ചൊവ്വാദശ് അഞ്ചു വർഷം ആറുമാസം അപ്പോൾ ഈ പത്തോ പതിനഞ്ചോ മിനിറ്റ് വ്യത്യാസം വന്നാലും ഈ നാള് മാറുന്നില്ല ഈ നാള് മാറുന്നില്ല എന്തായാലും ഇപ്പോ പഠന കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം പറഞ്ഞോളൂ കേട്ടോ ഹലോ വിവാഹം കഴിഞ്ഞ വർഷമായിരുന്നു ഓഹ് ഇത്ര നേരത്തെ വിവാഹം ആയില്ലേ എട്ട് മാസമായ പക്ഷെ അവിടെ നിന്ന് ഉപേക്ഷിച്ച് ഇപ്പം അതെ ഈ ഇദ്ദേഹത്തിൻ്റെ മകര ലഗ്നമാണ് മകര ലഗ്നം അഷ്ടമത്തിൽ ചൊവ്വ എന്ന് പറയും അഷ്ടമത്തിൽ ചൊവ്വയുള്ള ജാതകമാണ് ചന്ദ്രാലാണെങ്കിൽ ഏഴിൽ ശനിയുണ്ട് കേതുണ്ട് അപ്പം ഇത് ഇങ്ങനെയുള്ളൊരു പാപ ജാതകമാണ് അപ്പോൾ നന്നായിട്ട് പൊരുത്തം നോക്കി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ പ്രയാസങ്ങളുണ്ടാകും ഒരു പക്ഷേ ജ്യോത്സ്യന്മാർ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടാകും ഈ കാര്യം അല്ലേ ആ രണ്ടടത്തും നോക്കി സാറേ പാപത്വ ഉള്ള ജാതകാണ് എന്ന് പറഞ്ഞില്ലേ ഇല്ല ഇല്ല അതേ ആ ഇത് പാപത്തമുള്ള ജാതകമാണ് മകര ലഗ്നമാണ് അഷ്ടമത്തിൽ ചൊവ്വയുണ്ട് അപ്പം അഷ്ടമത്തിൽ ചൊവ്വ ചിങ്ങൻ രാശിയാണ് വലിയ പാപത്തൊന്നും ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും പാപത്തുണ്ട് എന്നുള്ളതാണ് ചന്ദ്രാൽ ഏഴിലാണെന്നുണ്ടെങ്കിൽ കേതുണ്ട് ശനിയുണ്ട് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് പാപജാതകമാണ് വളരെ ശ്രദ്ധയോടുകൂടി പൊരുത്തം നോക്കുക എന്നുള്ളത് പൊരുത്തം എന്ന് പറയുന്നത് നക്ഷത്ര പൊരുത്തത്തിനല്ല ഇവിടെ പ്രാധാന്യം പാപസാമ്യത്തിനാണ് പ്രാധാന്യം സ്ട്രക്ചറൽ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയും ഘടനാ പൊരുത്തം എന്നാണ് അതിന് പറയുന്നത് അതിനാണ് ഏറ്റവും പ്രാധാന്യം നക്ഷത്ര പൊരുത്തത്തെക്കാൾ ദശാസന്ധിയേക്കാൾ പ്രാധാന്യം വരുന്നത് ഈ ഘടനാ പൊരുത്തത്തിനാണ് പാപസ്വാമ്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം വരുന്നത് ഒരു പക്ഷേ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല ഈ കുട്ടിക്ക് ഭേദപ്പെട്ട കാലം വരുന്നുണ്ട് കണ്ടകശനി കാലമായതുകൊണ്ട് തെറ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എടുക്കാൻ സാധ്യത ഏറെയുള്ള സമയമാണ് ഈ ജാതകം അനുസരിച്ച് പാപസ്വാമി ഉണ്ടെങ്കിൽ മാത്രമേ ശുഭമായിട്ടുള്ളൊരു വിവാഹം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക പിന്നെ ഈ ജാതകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മൂന്നിലൊക്കെ ഇതുകൊണ്ട് അപ്പോൾ ഈ കുട്ടി വളരെ നന്നായിട്ട് സംസാരിക്കാനും പെരുമാറാനും ഒക്കെ അറിയാവുന്ന കുട്ടിയാണെങ്കിലും കുറച്ച് വാശി ഏറെയുള്ള കുട്ടിയാണ് എന്നും ജാതകത്തിൽ കാണിക്കുന്നുണ്ട് ശരി തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഈ വാശിയും കോപവും ഏറി ഇരുന്നു കഴിഞ്ഞാൽ സാധാരണ കുടുംബ ബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല നമ്മുടെ ഓരോ ഫ്രണ്ട്ഷിപ്പിൽ പോലും പെട്ടെന്ന് പ്രയാസങ്ങൾ വരും അപ്പോൾ കുട്ടിയോട് വാശിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് പറയും അത് എളുപ്പമല്ല അതിനായിട്ട് യോഗധ്യാനം ശീലിച്ചോളാൻ പറയൂ കേട്ടോ യോഗധ്യാനം ശീലിച്ചു കഴിഞ്ഞാൽ വാശിയും കോപവും ഒക്കെ മാറും ജീവിതത്തെ നമുക്കൊരു പുതിയ രീതിയിൽ കാണാനും പറ്റും അത് പ്രത്യേകം ഓർത്തിരിക്കുക സന്തോഷമായിട്ടിരുന്നുള്ളൂ ഇയാളുടെ വിവാഹ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റാനായിട്ട് തിങ്കളാഴ്ച വ്രതമെടുക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും സന്തോഷായിട്ടിരുന്നുള്ളൂ കേട്ടോ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം ഹലോ ഹലോ നമസ്കാരം സാറേ നമസ്കാരം പറഞ്ഞോളൂ എന്റെ മകന്റെ കാര്യം അറിയാൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് നാല്പത്തി അഞ്ച് ഉത്രാടം നക്ഷത്രം ആണ് ആണെന്നാണ് എവിടെ ജനിച്ചതെന്ന് പറഞ്ഞില്ല ഈ ജനിച്ച സ്ഥലത്തിനും പ്രാധാന്യമുണ്ട് അത് പ്രത്യേകം ഓർത്തിരിക്കുക പണ്ട് സ്ഥലത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ലായിരുന്നു ജനിച്ച സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഗ്രഹനില എടുക്കുന്നത് അങ്ങനെ അങ്ങനെ അവിടുത്തെ ഒരു കോസ്മിക് ആയിട്ടുള്ള പൊസിഷനിങ്ങാണ് നമ്മൾ നോക്കുന്നത് ഉത്രാട നക്ഷത്രം തന്നെയാണ് കേട്ടോ ഉത്രാട നക്ഷത്രം തന്നെയാണ് അതിൽ സംശയം വേണ്ട അപ്പൊ ഇനി ഉത്രാട നക്ഷത്രമാണെന്ന് ഉറപ്പിക്കാം മകരം രാശിയാണ് കർക്കിടക ലഗ്നമാണ് എന്താണ് ചോദിച്ചോളൂ തൊഴിൽ കിട്ടാൻ എന്തെങ്കിലും മാർഗം പ്ലസ് അറിയേണ്ടത് ടെക്നിക്കലാണ് ടെക്നിക്കലാണ് ഇയാളുടെ ഫീൽഡ് ടെക്നിക്കൽ ഇയാളുടെ ഫീൽഡ് ആണെന്ന് മാത്രമല്ല ഭാഗ്യസ്ഥാനം ജലരാശിയായിട്ട് വരുന്നു ശുക്രൻ ബലവാനാണ് ഇതൊക്കെ കൊണ്ട് ഇയാൾ നല്ല സ്ഥിതിയിലെത്തും പക്ഷെ അല്പം വൈകി മാത്രമേ എത്തുകയുള്ളൂ നല്ല സ്ഥിതിയിൽ വിദേശ ജോലി ജോലിക്ക് ശ്രമിക്കാവുന്നതാണ് വിദേശത്ത് നിന്ന് ധന വരാനുള്ള ഒരു ഭാഗ്യവും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് എന്നാൽ ഇപ്പൊ അത്ര നല്ല സമയമല്ല കാരണം ഏഴര ശനി എന്ന് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം വരും ഈ തടസ്സം വരുന്നതുകൊണ്ട് ഇയാൾക്ക് അല്പം ഒരു നിരാശയും ദേഷ്യവും ഒക്കെ കൂടിയിരിക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അതെ അതെ അത് സാരമില്ല അതങ്ങ് മാറിക്കോളും ഇയാൾക്ക് ഇപ്പൊ ഭേദപ്പെട്ട ഒരു കാലമാണ് നല്ല സമയം എന്ന് ഞാൻ പറയില്ല ഭേദപ്പെട്ട ഒരു കാലമാണ് ഇപ്പൊ അങ്ങോട്ട് ശ്രമിച്ചോളാൻ പറയൂ നല്ലൊരു സ്ഥിതിയിലെത്തും അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട ഇപ്പൊ നന്നായിട്ടൊന്ന് ശ്രമിച്ചോളൂ വിദേശത്തെ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ ആ വിദേശത്ത് കോണ്ടാക്ട് ഉണ്ട് സാർ എന്തെങ്കിലും സമയമായി സമയമായിട്ടുണ്ട് ഇപ്പൊ ശ്രമിക്കാവുന്നതാണ് ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് ജോലി സ്ഥാനമൊക്കെ കിട്ടും ഇപ്പൊ കുറച്ചുകൂടെ നല്ലൊരു സമയം വരുന്നുണ്ട് ഒന്നര വർഷം കൂടി കഴിയണം ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യസ്ഥാനത്ത് രവിയും കുജനും മന്ദനും ഷികിയും നിൽക്കുന്നു കർമ്മസ്ഥാനത്ത് ബുധനുമാ പക്ഷെ ലഗ്നത്തിൽ ചന്ദ്രൻ ബലവാനല്ലല്ലോ അത് ശരിക്കും ജാതകം എന്ന് പറയുന്നത് നമ്മളൊരു ടൊട്ടാലിറ്റി എന്ന് പറയും നമ്മളൊരു കുട്ടിയുടെ കണ്ണ് നല്ലതാണ് അതുകൊണ്ട് മാത്രം നമ്മൾ സുന്ദരി എന്ന് പറയാറില്ല കണ്ണത്ര ഭംഗിയില്ലെങ്കിലും എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു ഹാമണിയുണ്ട് ആ ജാതകത്തിലും അതുപോലെയാണ് ടൊട്ടാലിറ്റിക്കാണ് പ്രാധാന്യം ഇവിടെ ലാഭസ്ഥാനത്ത് ശുക്രനുണ്ട് അതിൽ കൂടുതൽ എന്ത് വേണം സ്വക്ഷേത്ര ബലവാനായിട്ടുണ്ട് കേന്ദ്രാധിപതി ആയിട്ടുള്ള ശുക്രനാണ് ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല ഒരാളുടെ ജാതകത്തിൽ കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞു ആറിലാണെങ്കിലും വ്യാഴം സ്വക്ഷേത്ര ബലവാനാണ് ഇതിൽ കൂടുതലൊന്നും ഒരു ജാതകത്തിൽ ഭാഗ്യം ലഭിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഭാഗ്യം കിട്ടില്ല നമ്മുടെ ഒരു അധ്വാനം വേണം നമ്മുടെ ഒരു മാക്സിമം എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അതിന് പറ്റിയൊരു സമയവും വേണം ഇപ്പോൾ എഴദരശനിക്കാലമായതുകൊണ്ട് ഈ ഭാഗ്യം ഈ ജാതകത്തിൽ കാണുന്ന ഭാഗ്യം പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യില്ല ഒന്നാമത്തെ കാര്യം എന്നാൽ ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഉയർച്ച വരാനുള്ള ഒരു യോഗമുണ്ട് പക്ഷേ അത് പകുതി പകുതിയാണ് ഒരു തടസ്സവും ഒരു ഭാഗ്യവുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നു അത്രത്തോളം നേട്ടങ്ങൾ വരും മനസ്സിലായല്ലോ എൻ്റെ വശം മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ സന്തോഷമായിട്ടിരുന്നോളൂ ഇയാൾക്ക് ഉടനെ തന്നെ നല്ല സ്ഥിതി വരും വിദേശത്ത് നല്ലൊരു യോഗം വരാനുള്ള ഭാഗ്യവുമുണ്ട് സന്തോഷമായിട്ടിരുന്നുള്ളൂ ആ അടുത്ത കോളിലേക്ക് പോകും ഹലോ ഇനി ഒരു ഒരു കത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ശ്രീമതി ശാരദ തിലകൻ തിരു തിരുമുല്ല വാരം തിരുമുല്ല വാരം മകളുടെ വിവാഹകാര്യമാണ് അറിയുവാൻ ആഗ്രഹിക്കുന്നത് നക്ഷത്രം പൂരം നക്ഷത്രം പൂരമാണ് രണ്ടായിരത്തി പതിനേഴിൽ നിശ്ചയം നടന്നു വിവാഹ നിശ്ചയം നടന്നു പക്ഷേ മുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വിവാഹം വേണ്ട എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു ഇപ്പോൾ പി എസ് സി ലിസ്റ്റിലും ഉണ്ട് എം ടെക് എം ടെക് ആണ് എങ്ങനെയാണ് ഭാവി എം ടെക് ആയതുകൊണ്ട് എഞ്ചിനീയറിങ് ലൈൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ പി എസ് സിയിൽ ഒരു ക്ലറിക്കൽ പോസ്റ്റ് ഒന്നും കൊണ്ട് കുട്ടി അത്രത്തോളം ഹാപ്പിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇപ്പോൾ വിവാഹമൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടാനായിട്ടുള്ള ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കാം അതിനുശേഷം വിവാഹം മതിയെന്നുള്ള പിന്നെ ഈ വിവാഹം നിശ്ചയിച്ചു മുടങ്ങിപ്പോയി ഈ രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം കുട്ടി ഇപ്പോൾ വിവാഹം വേണ്ടാന്ന് പറയുന്നത് പിന്നെ പൂരം നക്ഷത്രത്തിന് ഇപ്പോൾ നല്ല സമയവും ധാരാളം വൈകാരികമായിട്ട് വിഷമങ്ങൾ വരുന്ന ഒരു കാലവുമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുട്ടി അങ്ങനെ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഏഴാം ഭാവത്തിന് നല്ല ബലമുണ്ട് നല്ല വിവാഹം ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഗ്രഹനില ഗ്രഹനിലയനുസരിച്ച് എല്ലാവർക്കും സഹായി വർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക അപ്പം അതുകൊണ്ട് കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട് എൻജിനീയറിങ് ലൈൻ തന്നെയാണ് കാണുന്നത് കുട്ടിയോട് ഐ ഇ എസ് എഴുതാൻ പറയും ഇന്ത്യൻ എൻജിനീയർ എൻജിനീയറിംഗ് സർവീസ് എഴുതാൻ പറയൂ കാരണം നിപുണയോഗ ഒക്കെ ഉണ്ട് കുട്ടി വളരെ ബുദ്ധിമതിയാണ് നല്ലൊരു സ്ഥിതിയിലേക്ക് വരും അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡാണ് കാണുന്നത് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്പം ഈ എഞ്ചിനീയറിങ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എഴുതാൻ പറയുക ഈ പി എസ് സി ക്ലറിക്കൽ പോസ്റ്റ് സ്വീകരിക്കുക അതിൻ്റെ കൂട്ടത്തിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഐ എ എസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം രണ്ടായിരത്തി പത്തൊൻപത് ഈ വർഷം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ പുരം നക്ഷത്രമായതുകൊണ്ടും മറ്റ് ചില ഗ്രഹസ്ഥിതി ഉള്ളതുകൊണ്ടും നല്ലൊരു സ്ഥിതി തന്നെ വരും യാതൊരു സംശയവും വേണ്ട അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപതില് വിവാഹയോഗം കാണുന്നുണ്ട് ആ കാലമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ആരംഭിക്കുമ്പോൾ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡൊക്കെ മാറും അതായത് ഇപ്പൊ വിവാഹം വേണ്ട എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും നല്ലൊരു കുടുംബജീവിതം കുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട സന്തോഷായിട്ടിരുന്നോളൂ നമുക്ക് ഇനി ഒരു കോളിലേക്ക് പോകാം ഹലോ ഹലോ പറഞ്ഞോളൂ എവിടെന്നാണ് വിളിക്കുന്നത്

ഇപ്പോൾ തിരക്കേടില്ലാത്ത സമയമാണ് ഇപ്പോൾ കാര്യങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നടക്കും പ്രാർത്ഥനയോടുകൂടി ശ്രമിക്കണം കാരണം ഭാഗ്യമല്പം കുറവായതുകൊണ്ട് പ്രാർത്ഥന പ്രത്യേകിച്ചുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ഥിതി വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ വ്യാഴൻ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് എന്നാൽ ശനി അത്ര അനുകൂലനല്ലതാനോ അപ്പോൾ ശനിപ്രീതി വരുത്തുക ശനിയാഴ്ച വ്രതമെടുക്കുക ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് നീരാജനം കഴിപ്പിച്ച ദിവസവും ർമ്മശാസ്ത്രാവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ പ്രയാസങ്ങളൊക്കെ നീങ്ങും വൈകാതെ തന്നെ വൈകാതെ അടുത്ത ഒൻപത് മാസത്തിനകം തന്നെ താങ്കൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള ഭാഗ്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയമേ വേണ്ട അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ